1960 മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈ ഭയന്നു വിളച്ച ദിവസങ്ങളായിരുന്നു. പ്രേതത്തിനോ ഭൂതത്തിനോ അല്ല, രാമൻ രാഘവ എന്ന സീരിയൽ കില്ലറിനെ. പൊതുവെ ഒരു സ്ഥലത്ത് കൊലപാതകമോ മോഷണമോ നടന്നു എന്നുണ്ടെങ്കിൽ അത് ചെയ്തവന് പിന്നിൽ ഏതോ ഒരു കാരണം അല്ലെങ്കിൽ ഏതോ ഒരു മോട്ടീവ് ഉണ്ടാകും. എന്നാൽ ഇവിടെ ഈ രാമൻ രാഘവ് ചെയ്ത ഈ സംഭവങ്ങൾക്ക് പുറകിൽ അങ്ങനെ യാതൊരു കാരണമോ ഉദ്ദേശമോ ഇല്ല. ഇതായിരുന്നു മുഴുവൻ പോലീസിനെയും ഭ്രാന്ത് പിടിപ്പിച്ചത്. കാരണം രാമൻ രാഘവ് ചെയ്ത കൊലപാതകങ്ങൾ ഒന്നോ രണ്ടോ അല്ല, മൊത്തം 40. അതും ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ കയ്യിൽ കിട്ടുന്ന ഇരുമ്പ് കമ്പി കൊണ്ടും അവിടെ അവിടെയായി കിട്ടുന്ന കല്ലുകൾ കൊണ്ടും അടിച്ച് ചതച്ച് കൊന്നിട്ടുണ്ട്. ഇതൊക്കെ പണത്തിനോ സ്വർണത്തിനോ വേണ്ടി നടന്നതല്ല. റോഡിൽ ആരോരുമില്ലാതെ വഴിയരികിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ ലക്ഷ്യം വെച്ച് തേടി തേടി ചെയ്ത ഓരോ സംഭവങ്ങൾ. സത്യത്തിൽ ഈ രാമൻ രാഘവ് ആരാണ്? ഈ കേസിലെ വലിയൊരു ട്വിസ്റ്റ് തന്നെ രാമൻ രാഘവ് എങ്ങനെ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടു. പോലീസ് പിടിച്ചതിന് ശേഷം അവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇക്കാര്യങ്ങളെല്ലാം കുറിച്ചാണ് വളരെ വ്യക്തമായി നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സ്വപ്ന നഗരം എന്നറിയപ്പെടുന്ന മുംബൈ 1960 ബോംബെ എന്നറിയപ്പെട്ടിരുന്നു. വളരെ തിരക്കുള്ള നഗരങ്ങളിൽ ഒന്നായ മുംബൈ, അത്ര തിരക്കിനിടയിൽ പോലും മുഴുവൻ മുംബൈ ജനങ്ങളും ഭയത്തിൽ നടുങ്ങിയ ഒരു സംഭവം നടന്നു. അതും ആ ഒരു സംഭവം രാത്രിയായിരുന്നു നടന്നത്. ഇത് മുംബൈയുടെ കിഴക്ക് പ്രാന്ത പ്രദേശത്തിൽ നടന്നു. ഏതോ ഒരു അപരിചിതനായ വ്യക്തി റോഡിൽ വഴിയോരങ്ങളിൽ കിടക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ, ചെറിയ കുടിൽ താമസിക്കുന്നവർ, പ്രധാനമായി പാവപ്പെട്ട ജനങ്ങളെ ലക്ഷ്യം വെച്ച് തേടി തേടി കയ്യിൽ കിട്ടുന്ന ഇരുമ്പ് കമ്പി, റോഡിൽ ചിതറിക്കിടക്കുന്ന കല്ലുകൾ, ഇതെല്ലാം പ്രയോജനപ്പെടുത്തി അവരെ വളരെ ക്രൂരമായി ടോർച്ചർ ചെയ്ത് കൊല്ലും. ഈയൊരു കാര്യം പോലീസ് അറിയുന്നു. ഇതിനെ തുടർന്ന് ആ ഭാഗത്ത് ജീവിച്ചിരുന്ന ജനങ്ങളും ഇക്കാര്യം വളരെ വേഗത്തിൽ അറിയുന്നു. സംഭവം നടന്ന 2-3 ദിവസങ്ങൾക്ക് ശേഷം അതേ ഭാഗത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള വഴിയിൽ ഒരു 19 പാവപ്പെട്ട ജനങ്ങൾ ഉറങ്ങുകയായിരുന്നു. അവർക്ക് മുകളിലായി അതേ അപരിചിതനായ വ്യക്തി അതേ സെയിം മെത്തേഡ് ഉപയോഗിച്ച് അവരെ വളരെ ക്രൂരമായി ആക്രമിക്കുന്നു, ഇരുമ്പ് കമ്പി കല്ലുപയോഗിച്ച്. ഇതിൽ 19 പേരിൽ ഏകദേശം 9 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്നു. ബാക്കിയുണ്ടായിരുന്ന 10 പേർ മാരകമായ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ രക്ഷപ്പെട്ട 10 പേർ, ആ 10 പേരിൽ ഒരാൾക്ക് പോലും തങ്ങളെ ആക്രമിച്ചയാൾ ഇങ്ങനെയായിരുന്നു, അയാളെ കാണാൻ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്നും തന്നെ അറിയില്ല. ഇക്കാര്യം പോലീസിന് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിന് വലിയൊരു വെല്ലുവിളിയായി മാറി. ആ ഒരു നീജന്റെ അടുത്തേക്ക് എത്താൻ പോലും ചെറിയൊരു തെളിവ് പോലും കിട്ടിയില്ല. ഇപ്പൊ പോലീസിന് ഈ ഒരു കേസ് എവിടെ നിന്നും തുടങ്ങണമെന്ന് പോലും മനസ്സിലായില്ല. ഇങ്ങനെ സംഭവം നടന്ന സ്ഥലത്ത് യാതൊരു ചെറിയ തെളിവും കിട്ടിയില്ല. രക്ഷപ്പെട്ട 10 പേർ ആ ഒരു മനുഷ്യനെ കുറിച്ചുള്ള യാതൊരു അടയാളവും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് പോലീസിന് വലിയ വെല്ലുവിളിയായി തന്നെ മാറി. ഇപ്പോൾ അവർ ചെയ്തത് പഴയ ഫയലുകളെല്ലാം എടുത്തു നോക്കുന്നു. അതിലുള്ള പഴയ കുറ്റവാളികൾ, ഇതുപോലെ പല കുറ്റങ്ങളിൽ ഏർപ്പെട്ടവർ, അവരെ ഓരോരുത്തരെയായി വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ ഒരു നിരയിൽ ഇസാം എന്നൊരാൾ വരുന്നു. അയാളെ ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലായത് അയാളുടെ യഥാർത്ഥ പേര് രാമൻ രാഘവ എന്നാണെന്ന്. അയാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാളുടെ പെരുമാറ്റം, സംസാര രീതി, ഇവയൊക്കെ പോലീസിന് വലിയ സംശയത്തിന് കാരണമായി. അതായത് എത്രത്തോളം സംശയം വന്നു എന്ന് ചോദിച്ചാൽ നടന്ന ഈ സംഭവങ്ങളെല്ലാം ഇയാൾ തന്നെ ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ള രീതിയിൽ പോലീസിനെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. എങ്കിലും അയാൾക്കെതിരായി ഈ ഒരു സംഭവം നടന്ന സ്ഥലത്ത് യാതൊരു ചെറിയ തെളിവും കിട്ടാത്തത് കൊണ്ട് ഇയാളാണിത് ചെയ്തതെന്നത് പോലീസിന് ഉറപ്പുവരുത്താൻ പോലും സാധിച്ചില്ല. അതുകൊണ്ട് അടുത്ത ചില ദിവസങ്ങളിൽ ഈ അന്വേഷണ വലയത്തിൽ നിന്നും അയാളെ പുറത്തേക്ക് വിടുന്നു. എങ്കിലും അയാളോട് ഒരു കാര്യം പോലീസ് പറഞ്ഞയച്ചു, നീ ഈ മുംബൈ സിറ്റിക്കുള്ളിൽ വരാനേ പാടില്ല എന്ന് വലിയൊരു താക്കീത് കൊടുത്ത് മുംബൈയിൽ നിന്നും അയാളെ പുറത്താക്കുന്നു. ഇത് കഴിഞ്ഞ് ഒരു 2 യാതൊരു ആക്രമണവും യാതൊരു മരണവും സംഭവിച്ചില്ല. ആദ്യം നടന്ന മരണങ്ങളെല്ലാം 1960 ഇടയിൽ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു നടന്നത്. ഇത് കഴിഞ്ഞ് 2 1968 യാതൊരു മരണവും ഇതുപോലെ സംഭവിച്ചില്ല. ഇപ്പൊ പോലീസ് വളരെ ആശ്വാസത്തിലിരിക്കുകയാണ്.
എന്നാൽ ഈ ഒരു അവസ്ഥ കുറച്ചു കാലം പോലും നീണ്ടു നിന്നില്ല. ഇങ്ങനെ 1968 വീണ്ടും അതേ മരണങ്ങൾ നടക്കാൻ തുടങ്ങി. അതേ പാറ്റേണിൽ മുംബൈ സിറ്റിക്കുള്ളിൽ അതേ മെത്തേഡ് തന്നെയാണ്. അതുപോലെ തന്നെ ജനങ്ങളെ ലക്ഷ്യം വെച്ച് കയ്യിൽ കിട്ടുന്ന ഇരുമ്പ് കമ്പിയും കല്ലുകളും ഉപയോഗിച്ച് കൊലപ്പെടുത്തുക. രാമൻ രാഘവനെ 2 വർഷങ്ങൾക്ക് മുൻപ് പോലീസ് മുംബൈ സിറ്റിക്കുള്ളിൽ വരാൻ പാടില്ല എന്ന് അയാളെ പുറത്തേക്ക് അയച്ചു. ആ ഒരു വ്യക്തി അയാളുടെ പേര് പല രീതിയിൽ മാറ്റി. വേലുച്ചാമി, തമ്പി, അണ്ണ, ഇങ്ങനെ പല രീതിയിൽ പേര് മാറ്റി 2 വർഷം കഴിഞ്ഞ് മുംബൈ സിറ്റിയിലേക്ക് വീണ്ടും കാലുകുത്തി. അതുപോലുള്ള കൊലപാതകങ്ങൾ വീണ്ടും ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ പോലീസ് അവരുടെ അന്വേഷണം വീണ്ടും ആരംഭിച്ചു. ആദ്യത്തെ കാര്യമായി അവർ ചെയ്തത്, 2 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഒരാളെ ചോദ്യം ചെയ്തല്ലോ, രാമൻ രാഘവൻ, അയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. 2 വർഷമായി യാതൊരു മരണവുമില്ലായിരുന്നു. എന്നാൽ വീണ്ടും അതുപോലെ നടക്കുന്നുവെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്തത് രാമൻ രാഘവ് തന്നെയായിരിക്കും എന്നുള്ളൊരു സംശയത്തിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ പോലീസ് പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ ഈ പുറത്താക്കിയ 2 വർഷം അയാൾ എവിടെ പോയി, എന്ത് ചെയ്യുകയായിരുന്നു, അയാളുടെ അഡ്രസ്, ഇതൊന്നും പോലീസിന് അറിയില്ല. ഇങ്ങനെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ പോലീസ് രാമരാഘവനെ എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് രാമൻ രാഘവ് മുംബൈ സിറ്റിക്കുള്ളിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്ത് കൊലപാതകങ്ങൾ ചെയ്ത് മറഞ്ഞു ജീവിക്കുന്നു. ഇങ്ങനെ ഒരവസ്ഥയിൽ രമാകാന്ത് കുൽക്കർണി എന്ന ഒരു പുതിയ പോലീസ് ഓഫീസർ ചാർജ് എടുക്കുന്നു. ഇദ്ദേഹം ഈ ഒരു കേസിൽ പൂർണ്ണമായും സമയം ചെലവഴിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ആ ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കണമെന്നുള്ള വാശിയിൽ തീവ്രമായി ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങി. ആദ്യഘട്ടമായി ചെയ്തത്, 2 വർഷങ്ങൾക്ക് മുൻപ് ഇത് സംബന്ധിച്ച് ആരെയെല്ലാമാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്, ആരെയെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ലിസ്റ്റ് എടുത്ത് നോക്കുന്നു. അപ്പോഴാണ് രാമൻ രാഘവനെ കുറിച്ച് മനസ്സിലായത്. അയാളെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും അയാളെ ആ സമയത്ത് സംശയമുണ്ടായിരുന്നു, തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അയാളെ റിലീസ് ചെയ്തത്, അത് കഴിഞ്ഞ് അയാളെ മുംബൈ സിറ്റിയിൽ നിന്നും പുറത്താക്കി എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. രാമൻ രാഘവനെ ആ സമയത്ത് ചോദ്യം ചെയ്തപ്പോൾ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോ ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയക്കുന്നു. അങ്ങനെ അയച്ചിട്ട് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഏതെങ്കിലും ഒരു ചെറിയ തെളിവ് കിട്ടിയാൽ പോലും അയാളുടെ അഡ്രസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണെങ്കിൽ കൂടിയും പെട്ടെന്ന് തന്നെ അറിയിക്കണമെന്നുള്ള ഒരു ന്യൂസ് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയക്കുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. യാതൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു തെളിവ് പോലും കിട്ടിയില്ല. ഒരു ഭാഗത്ത് മരണങ്ങളുടെ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് ആ സ്ഥലത്തുണ്ടായ ഒരു സംഭവമാണ് ഇതെല്ലാം ചെയ്തവന് ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചത്. ആ സമയത്ത് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായി ജോലി ചെയ്ത അലക്സ് ഫിയൽഗോ എന്നയാൾ എപ്പോഴത്തെയും പോലെ അയാളുടെ ജോലിക്കായി വരികയായിരുന്നു. ബസ് സ്റ്റോപ്പിൽ ബസ്സിനായി കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ആ പോലീസ് ഓഫീസറെ ക്രോസ് ചെയ്ത് ഒരാൾ പോയി. ഈ പോലീസിന് ഇപ്പോൾ ഒരു സംശയം വന്നു. ആ രാമൻ രാഘവന്റെ മുഖച്ഛായ പോലെ അയാൾക്ക് തോന്നി. മാത്രമല്ല മഴയല്ലാത്ത ആ ഒരു സമയത്ത് പോലും അയാളുടെ കയ്യിലുണ്ടായിരുന്ന കുടയിൽ ഈർപ്പം ഉണ്ടായിരുന്നു. ഇയാൾ എന്തിനത് കൊണ്ടുപോകുന്നു എന്ന് ചിന്തിച്ചു. ഇപ്പോൾ പോലീസ് ചെയ്തത് അയാളെ വിളിച്ച് ചോദിച്ചു, ഇവിടെ മഴയേ പെയ്യുന്നില്ല, പക്ഷെ നിങ്ങളുടെ കുട നനഞ്ഞിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചു. അതിന് അയാൾ പറഞ്ഞത്, ഇവിടെ മഴ പെയ്യുന്നില്ല, ഞാൻ മലാട്ടിൽ പോയിരുന്നു, അവിടെ മഴ പെയ്തിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ കുട നനഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ അയാൾ മലാട് എന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ ഉടനെ പോലീസിന് വീണ്ടും അയാളോടുള്ള സംശയം കൂടാൻ തുടങ്ങി. ചില ദിവസങ്ങൾക്ക് മുൻപാണ് മലാട് എന്ന സ്ഥലത്ത് സെയിം പാറ്റേണിൽ ഒരു 4 പേർ മരിച്ചത്. അതുപോലെ ഇവിടെ സംശയിക്കുന്ന രീതിയിൽ ഇയാളും മലാട് എന്ന പേര് പറഞ്ഞു. ഇയാളെ കണ്ടാൽ ആ രാമൻ രാഘവന്റെ മുഖച്ഛായ പോലെയുണ്ട്. ഇപ്പോൾ സംശയം തോന്നി ആ ഒരു പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അയാളോട് ചോദ്യം ചെയ്യാനും തുടങ്ങി. അയാളെ മുഴുവനായും പരിശോധിച്ചതിൽ അയാളിൽ നിന്നും ചില വസ്തുക്കൾ കിട്ടി. ഒരു ജോഡി കണ്ണാടി, ടെയ്ലേഴ്സ് കയ്യിൽ സൂചി കുത്താതിരിക്കാനായി ഒരു റിങ് പോലുള്ള വസ്തു ധരിച്ചിരിക്കും. അതും ഇയാളെ പരിശോധിച്ചതിൽ കിട്ടി. ഇപ്പൊ പോലീസിന് സംശയം കൂടുതലായി. മരിച്ച 4 പേരിൽ ഒരാൾ ടെയ്ലർ ആയിരുന്നു. ഇയാൾ വച്ചിരിക്കുന്ന ഈ വസ്തുക്കളും ആ ടെയ്ലറിൻ്റെതായിരിക്കുമോ എന്നൊരു സംശയമായിരുന്നു പോലീസിന് വന്നത്. അങ്ങനെ പരിശോധിച്ചതിൽ റിസൾട്ട് വന്നു. ഇയാൾ വച്ചിരുന്ന ഈ വസ്തുക്കളെല്ലാം ആ മരിച്ച തയ്യൽക്കാരിയുടേതാണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ 40 കൊലപാതകങ്ങൾ ചെയ്ത് മുംബൈയിലുണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളെയും ഭയപ്പെടുത്തിയ രാമൻ രാഘവ് ഇയാളാണ് എന്നുള്ളത് പോലീസ് ഇപ്പോൾ കണ്ടുപിടിച്ചു. അതനുസരിച്ച് രാമൻ രാഘവ് 1968 ഓഗസ്റ്റ് 27 പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടുകൂടി ഈ ഒരു കാര്യം അവസാനിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല, തുടക്കം തന്നെ ഇതായിരുന്നു. ഇപ്പൊ പോലീസിന്റെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചെയ്തത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ള രീതിയിൽ എല്ലാം ചോദ്യം ചെയ്തു. പക്ഷേ രാമൻ രാഘവ് ഒരു കാര്യം പോലും വാ തുറന്ന് സംസാരിച്ചില്ല. പോലീസിനോട് അയാൾ ഒന്നും തന്നെ പറഞ്ഞില്ല, അത്രത്തോളം ശാന്തനായിരുന്നു. പോലീസും പല രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി, എങ്കിലും രാമൻ രാഘവ് സംസാരിച്ചതേയില്ല. കുറച്ച് സമയത്തിന് ശേഷം പോലീസ് ചെയ്തത് രാമൻ രാഘവനോട്, നിനക്ക് എന്തെങ്കിലും വേണോ, കഴിക്കാൻ എന്തെങ്കിലും വേണോ, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, പറ ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് രാമൻ രാഘവ്
വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അയാൾ ചോദിച്ചത് എനിക്ക് കഴിക്കാൻ ചിക്കൻ വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ പോലീസും ചിക്കൻ വാങ്ങിയിട്ട് വന്ന് അയാൾക്ക് കഴിക്കാനായി കൊടുത്തു. രാമൻ രാഘവ് അത് കഴിച്ച് അവസാനിച്ചിട്ട് അടുത്തതായി എനിക്ക് നല്ല ഗന്ധം വരുന്നതുപോലുള്ള ഒരു കോക്കനട്ട് ഓയിൽ പെർഫ്യൂം വേണമെന്ന് പറഞ്ഞു. അതും പോലീസ് വാങ്ങിക്കൊടുത്തു. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് വളരെ റിലാക്സായി രാമൻ രാഘവ് ഒരു സ്ഥലത്തിരിക്കുന്നു. ഇതിനുശേഷം രാമൻ രാഘവ് തന്നെ പോലീസിനെ നോക്കി, ഇപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ചോദിക്കൂ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. പോലീസും ഈ ഒരു കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യം അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത്, അതെ, ഞാനാണ് ഇതെല്ലാം ചെയ്തത്. അതിനുപയോഗിച്ച എല്ലാ വസ്തുക്കളും ഞാൻ ഒരു സ്ഥലത്ത് മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് ടീമിനെ തന്നെ ആ സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. രാമൻ പറഞ്ഞതുപോലെ അയാൾ കാണിച്ചു കൊടുത്ത ആ സ്ഥലത്തെ കൊലപാതകത്തിന് ഉപയോഗിച്ച കമ്പി, കല്ല്, എല്ലാ വസ്തുക്കളും രക്തക്കരയോടുകൂടി കിട്ടി. എന്നാൽ രാമൻ രാഘവ്, ഞാൻ ഇതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്, ഇന്ന കാരണമാണ്, ഇങ്ങനെയുള്ള യാതൊരു കാരണവും പോലീസിനോട് പറഞ്ഞില്ല. അതിനെക്കുറിച്ച് പോലീസ് ചോദിക്കുമ്പോൾ ആ കാരണങ്ങളെക്കുറിച്ച് അയാൾ ഒന്നും തന്നെ സംസാരിച്ചില്ല. രാമൻ രാഘവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്ത് അയാളെ കോടതിയിൽ ഹാജരാക്കുന്നു. ജഡ്ജിന്റെ മുൻപിൽ അയാൾ എല്ലാ കുറ്റങ്ങളും സമ്മതിക്കുന്നു. അവനെ ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് ജഡ്ജ് പറഞ്ഞത്, ഇവനോട് സംസാരിക്കുന്നത് വച്ച് ഇവന് മാനസികമായി യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുൻപ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വ്യക്തിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. പക്ഷെ ഇയാളോട് സംസാരിച്ചത് വച്ച് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് ജഡ്ജ് പറഞ്ഞു. ഇയാൾക്ക് ഞാൻ വധശിക്ഷ കൊടുക്കുന്നുവെന്ന് വിധി വന്നു. എന്നാൽ അതുമായി ചേർത്ത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, രാമൻ രാഘവന് ഡയറക്റ്റ് മരണശിക്ഷ കൊടുക്കാൻ കഴിയില്ല, ഇതിന് ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടെ വരണം എന്ന് പറയുന്നു. അങ്ങനെ രാമന്റെ ഒരു കേസ് ഹൈക്കോടതിയിൽ പോകുന്നു. അവിടെ കേസ് അന്വേഷിച്ച ജഡ്ജ് പറഞ്ഞത്, ഇയാളുടെ മാനസികാവസ്ഥ, ഈ ഒരു സംഭവങ്ങളെല്ലാം ചെയ്യുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് വേണം, അതിനുശേഷം മാത്രമേ വിധി നിർണ്ണയിക്കാൻ കഴിയൂവെന്ന് ഒരു ഉത്തരവ് കൊടുക്കുന്നു. അതിനെ തുടർന്ന് ഡോക്ടർ, സൈക്യാട്രിസ്റ്റ് എല്ലാവരും ഇവനെ പരിശോധിക്കുകയാണ്. അവനോട് സംസാരിച്ചതിലും അവനെ പരിശോധിച്ചതിലും വച്ച് ഇവന് യാതൊരു പ്രശ്നവുമില്ല, സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണെന്നുള്ളൊരു റിപ്പോർട്ട് കൊടുത്തു. ഈ ഒരു റിപ്പോർട്ടെല്ലാം അവസാനിച്ചതിന് ശേഷം ഡോക്ടേഴ്സ് അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് രാമൻ രാഘവനോട് ഒരു ഡോക്ടർ കൈ കൊടുത്തു. ഇപ്പൊ രാമൻ കൈ കൊടുക്കാതെ പറഞ്ഞ ഒരേ ഒരു കാര്യമായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചത്. അങ്ങനെ അയാൾ പറഞ്ഞത്, നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരോടൊക്കെ ഞാൻ കൈ തരില്ല, ഞാൻ ദൈവത്തിന്റെ ഉത്തരവ് പാലിക്കുന്നവനാണ്, ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. രാമൻ രാഘവ് പറഞ്ഞ ആ ഒരു വാക്കിൽ തന്നെ അടുത്ത ഘട്ട അന്വേഷണം തുടങ്ങി. അയാളോട് തുറന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, ഞാൻ ദൈവത്തിന്റെ ഉത്തരവ് നിറവേറ്റുന്നവനാണ്, ദൈവവുമായി ഞാൻ വയർലെസ് കണക്ഷനിലുണ്ട്, ദൈവം എന്നോട് എന്താണോ പറയുന്നത് അത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ, ഇപ്പോൾ ഞാൻ കൊന്നവർ പോലും രാജ്യത്തിന് ആവശ്യമില്ലാത്തവരാണ്, ദൈവം എന്നോട് ഇവരെല്ലാം കൊല്ലാൻ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ കൊന്നത് എന്ന് ഒരുപാട് കാര്യം പറഞ്ഞു. ഇപ്പോൾ അയാളോട് സംസാരിച്ച ഡോക്ടേഴ്സ് ഇയാൾക്ക് ചിത്തഭ്രമം എന്ന ഒരു രോഗമുണ്ടെന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ ഒരു രോഗം ഉള്ള ഒരാൾ, അയാൾ ഈ ലോകത്ത് തന്നെ ജീവിക്കില്ല, അയാൾക്കായി ഒരു പ്രത്യേക സാങ്കല്പിക ലോകമുണ്ടാകും. ആ സാങ്കല്പിക ലോകത്തിൽ ഇയാളുടെ കൂടെ ആരോ ഒരാൾ സംസാരിക്കുകയാണ്. അയാളുടെ കാതിൽ ഏതോ ഒരു ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും. അതായത് മറ്റ് പല ചിന്തകൾ തോന്നും, കൊല്ലണമെന്ന് തോന്നും, ദേഷ്യത്തിലായിരിക്കും, പല പല ചിന്തകൾ വരും. അങ്ങനെ ഒരു രോഗമായിരുന്നു ഇയാൾക്കുള്ളത്. മാനസികമായി ബാധിക്കപ്പെട്ട വ്യക്തിയാണെന്ന് അവസാനമായി ഒരു റിപ്പോർട്ട് കൊടുത്തു. ഈ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ പോയതും ജഡ്ജ് ഇയാളുടെ വിധി മാറ്റിയെഴുതുന്നു. ഇയാൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് വധശിക്ഷ മാറ്റി ജീവപര്യന്തമാക്കി കുറയ്ക്കുന്നു. ഈ ഒരു വിധി ഓഗസ്റ്റ് 4, 1987 കൊടുത്തത്. ഇത് കഴിഞ്ഞ് രാമൻ രാഘവനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. മാനസികമായ പല ചികിത്സകളും ആ സമയത്ത് അയാൾക്ക് കൊടുക്കണമെന്ന് വിധിയുണ്ടായിരുന്നു. ഇങ്ങനെ കാലങ്ങൾ പതിയെ പതിയെ പോകുന്നു. 1997 രാമൻ രാഘവ് കിഡ്നി ഫെയിലിയർ കാരണം മരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, രാമൻ രാഘവ് 1929 ജനിച്ചത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയായിരുന്നു അയാളുടെ സ്വന്തം സ്ഥലം. ചെറിയ പ്രായം മുതലേ മോഷണ സ്വഭാവം അയാൾക്ക് കൂടുതലായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും മോഷണത്തിൽ നിന്ന് കൊലപാതകം എന്ന രീതിയിലോട്ട് വലിയ രീതിയിൽ അകപ്പെടാൻ തുടങ്ങി. മുംബൈയിലായിരിക്കുന്നതിന് മുൻപ് പൂനെയിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അവിടെയും ഒരുപാട് മോഷണങ്ങൾ ചെയ്ത് ഒരുപാട് തവണ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഇയാൾക്ക് ഓപ്പോസിറ്റായി യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് അയാളെ റിലീസ് ചെയ്തു. ഇങ്ങനെ 1960 മുംബൈയിലുള്ള മുഴുവൻ ജനങ്ങളെയും ഭയത്തിലാഴ്ത്തിയ, ഞെട്ടിപ്പിച്ച ഒരു യഥാർത്ഥ സംഭവമാണിത്. ഇതിനെക്കുറിച്ച് ഇപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇതിനു മുൻപ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നുള്ളത്, വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.